ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. തേങ്ങ നേരത്തെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഞാനത് കൊത്തിയായിട്ട് എടുക്കാൻ പോകുന്നത്. കൊത്തിയായിട്ട് ഞാനത് കൊത്തി കൊത്തി എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എളുപ്പം പരിപാടിയിൽ ഞാൻ തേങ്ങ കൊത്തിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ പൊട്ടുകടലയാണത്. അതൊരു 2 ടേബിൾ സ്പൂൺ. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടും. ഞാനെന്നാൽ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ഇത് എരിവ് അധികം ഇല്ലാത്ത മുളക് കേട്ടോ, നന്നായിട്ട് കഴുകിയിട്ട്. ഇതൊരു 3 മുളകാണ് ഞാനെടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലെ ചെറിയ മുളകാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ, നല്ല എരിവാണ്. ഇതിന് എരിവ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാനതൊരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത്തിരി വലുതുവാണല്ലോ. ഇതിനെ വേപ്പിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 2 വേപ്പില, ഇത് മൊത്തം ഇടണം കേട്ടോ. ഞാൻ ഒരു മുറിയിൽ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ പകുതിയാണ് കേട്ടോ. നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ അത് ഒരു 2 തണ്ടിൻ്റെ പകുതിയാണ്. നല്ല ഫ്ലേവറും കിട്ടും, നല്ല കളറും കിട്ടും. അതിനാണ് വേപ്പില. ഒരു ചെറിയ പീസ് ഇഞ്ചി കേട്ടോ, ഒരു ചെറുത്, ചെറിയൊരു കട്ട, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ളത്, കുഞ്ഞ് നെല്ലിക്കയുടെ. അപ്പോൾ ഇതിനകത്തേക്കൊരു 2 അല്ലി വെളുത്തുള്ളി. അത് നല്ല വലുത് ആണെങ്കിൽ 1 എണ്ണം മതി കേട്ടോ, കാരണം ഞാൻ അരമുറി എടുത്തിട്ടുള്ളൂ. ഇതൊരു 1 എണ്ണം ചെറുതും 1 എണ്ണം മീഡിയം സൈസാണ്, അതുകൊണ്ട് 2 എണ്ണം. ഇപ്പം ഞാൻ ഇതിലേക്ക് അരമുറിയിലേ ഉള്ളൂ. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണാണ് കേട്ടോ ഉപ്പിട്ടിരിക്കുന്നത്. അത് നമുക്കിത് അരച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ പിന്നീടാം. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് കുറച്ച് ആദ്യം നന്നായിട്ടൊന്ന് അടിക്കുക. അടിച്ചിട്ട് ശരിക്കും തേങ്ങ ചരണ്ടിയ പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു നനവിൽ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നനവ് പരുവത്തിലെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പേസ്റ്റ് പോലെ ആവരുത് കേട്ടോ. ഒരു കുറച്ച് ഒരു കടിക്കാൻ വേണ്ടിയിട്ട് ഒരു തരിതരിപ്പോടു കൂടി വേണം അടിച്ചെടുക്കാനായിട്ട്. ഞാനിതൊന്ന് കടുക് പൊട്ടിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ അതേ ജാറിൽ നിന്നിട്ട് ഈ ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഈ പരുവത്തിലായിരിക്കണം. ഇതൊരു തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ, കാരണം നമ്മുടെ ഇവിടെ വെളുത്തുള്ളിയൊന്നും ഇടാറില്ലല്ലോ. വെളുത്തുള്ളി ഇഞ്ചി ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിതൊരു വെറൈറ്റി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്, തമിഴ്നാട് സ്റ്റൈൽ തന്നെ. പിന്നെ നമുക്കിതിനേക്കൊന്ന് കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒന്ന് കടുക് പൊട്ടിക്കുവാണേ നമ്മുടെ ചട്നിയിലേക്ക്. അതിനൊരു 1/2 ടീസ്പൂൺ കടുക് കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ താളിക്കാനായിട്ട്, അപ്പോഴത്തെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നാണത്. പിന്നെ നേരത്തെ ഞാൻ വേപ്പില പകുതിയാക്കി വെച്ചില്ലായിരുന്നോ, അത് ഇടുവാണ്. പിന്നെ 2 വറ്റൽമുളക് അതൊന്ന് മുറിച്ചിട്ടാൽ മതി. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പൊട്ടുകടല. നേരത്തെ നമ്മൾ ചട്നി അടിക്കാൻ നിർത്തിയെടുത്തില്ലേ, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിനകത്തേക്ക് ഇടുവാണേ. താളിച്ച ഐറ്റംസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പച്ച അരച്ചു വെച്ച പച്ച ചട്നിക്കകത്തേക്കാണ് നമ്മൾ ഇത് ഇടുന്നത് കേട്ടോ. ഇതൊരിക്കലും ചൂടാക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിപ്പോൾ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെയുള്ള നല്ല അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്.